ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഞാൻ ഭാവിയിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ ഇത് ഉപകരിക്കും. ഷോമിയുടെ ഏറ്റവും പുതിയ ബഡ്ജറ്റ് സ്മാർട്ട് ഫോൺ ആയ ഷോമി റെഡ്മി 6A ഇന്ത്യയിൽ അവതരിപ്പിച്ചു. ഷോമി റെഡ്മി 6 പിന്നെ റെഡ്മി 6 പ്രോ എന്നിവയ്ക്കൊപ്പമാണ് റെഡ്മി 6A പുറത്തിറക്കിയത്. റെഡ്മി 5A പിൻഗാമിയായ റെഡ്മി 6A 18:9 ആസ്പെക്ട് റേഷ്യോ ഉള്ള ഡിസ്പ്ലേയോടും ഏറ്റവും പുതിയ ഹീലിയോ A22 ചിപ്സെറ്റുമായാണ് എത്തുന്നത്. രൂപകൽപ്പനയിൽ റെഡ്മി 6ൽ നിന്ന് കടം കൊണ്ടിട്ടുണ്ടെങ്കിലും റെഡ്മി 6A ഡ്യുവൽ ക്യാമറ സംവിധാനമോ ഫിംഗർപ്രിന്റ് സെൻസറോ ഇല്ല. അതേസമയം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടിസ്ഥാനമാക്കിയ ഫേസ് അൺലോക്ക്, ഷോമിയുടെ AI ഡിജിറ്റൽ അസിസ്റ്റന്റ് തുടങ്ങിയ ഫീച്ചറുകൾ റെഡ്മി 6A പ്രധാന സവിശേഷതകളാണ്. റെഡ്മി 6A 2 GB റാമും 16 GB ഇന്റർണൽ സ്റ്റോറേജുമുള്ള വേരിയന്റിന് വില 5,999 രൂപയാണ്. 2 GB റാമും 32 GB സ്റ്റോറേജുമുള്ള മോഡലിന്റെ വില 6,999 രൂപയും ആദ്യ 2 മാസങ്ങൾ കഴിയുമ്പോൾ ഈ വിലയിൽ 500 മുതൽ 1,000 രൂപ വരെയുള്ള വർധനവ് വന്നേക്കാം. September 19 MI.com പിന്നെ ആമസോൺ എന്നീ വെബ്സൈറ്റുകൾ വഴി ആദ്യ സെയിൽ നടക്കും. ബ്ലാക്ക്, ബ്ലൂ, ഗോൾഡ് പിന്നെ റോസ് ഗോൾഡ് എന്നീ നിറങ്ങളിലായിരിക്കും ഈ സ്മാർട്ട് ഫോൺ ലഭ്യമാവുക. 2 GB റാമുമായി വരുന്ന ഈ സ്മാർട്ട് ഫോണിൽ ഉള്ളത് 2 GHz കോഡ്കോ മീഡിയടെക് ഹീലിയോ A22 പ്രോസസ്സറാണ്. ഇതിലുള്ളത് പവർവിയ GE8300 GPU ആണ്. റെഡ്മി 5A പ്രോസസ്സറിനേക്കാൾ 33% പെർഫോമൻസ് കൂടുതലുള്ള ഈ പ്രോസസ്സർ 48% കുറവ് പവർ മാത്രമേ ഉപയോഗിക്കൂ എന്നാണ് ഷോമി പറയുന്നത്. മൈക്രോസ്റ്റിക് കാർഡ് വഴി 256 GB വരെ സ്റ്റോറേജ് വർദ്ധിപ്പിക്കാൻ സാധിക്കും. ഇതിനായി പ്രത്യേകം സ്ലോട്ട് നൽകിയിട്ടുണ്ട്. 18:9 ആസ്പെക്ട് റേഷ്യോ ഉള്ള 5.45 ഇഞ്ചിൻ്റെ HD+ ഡിസ്പ്ലേ ആണ് ഈ ഫോണിനുള്ളത്. ഇതിൻ്റെ പിക്സൽ ഡെൻസിറ്റി 295 pixels per inch ആണ്. F2.2 അപ്പേച്ചർ ഉള്ള 13 MP സെൻസറാണ് റെഡ്മി 6A പ്രധാന ക്യാമറയായി ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിന് PDIF അഥവാ ഫേസ് ഡിറ്റക്ഷൻ ഓട്ടോ ഫോക്കസ് സൗകര്യമുണ്ട്. ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉള്ളതുകൊണ്ട് കുലുക്കമില്ലാത്ത വീഡിയോസ് എടുക്കാൻ സാധിക്കും. 30 FPS ഫുൾ HD വീഡിയോസ് റെക്കോർഡ് ചെയ്യാൻ ഇതിന് സാധിക്കും. സെൽഫികൾക്കും വീഡിയോ കോളിംഗിനുമായി F2.2 അപ്പേച്ചർ ഉള്ള 5 MP ഫ്രണ്ട് ക്യാമറയും നൽകിയിട്ടുണ്ട്. പോർട്രേറ്റ് മോഡ് പോലെയുള്ള ഫീച്ചറുകൾ ഈ ക്യാമറയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. റെഡ്മി 6A ഒരു ഡ്യുവൽ നാനോ സിം സ്മാർട്ട് ഫോൺ ആണ്. ഡെഡിക്കേറ്റഡ് മൈക്രോ എസ്ഡി കാർഡ് ഉള്ളതുകൊണ്ട് ഒരേ സമയം ഒരു മൈക്രോ എസ്ഡി കാർഡും 2 SIM കാർഡുകളും ഉപയോഗിക്കാൻ സാധിക്കും. കൂടാതെ ഡ്യുവൽ വോൾട്ടി സ്മാർട്ട് ഫോൺ ആണിത്. അതായത് 2 SIM കാർഡുകളും ഒരേ സമയം 4G വോൾട്ടി സപ്പോർട്ട് ചെയ്യും. ആൻഡ്രോയിഡ് 8.1 ഓറിയോ അടിസ്ഥാനമാക്കിയ MIUI 9.6 ഇത് പ്രവർത്തിക്കുന്നത്. MIUI 10 അപ്ഡേറ്റ് അടുത്തു തന്നെ ലഭിക്കും എന്നും കമ്പനി അറിയിച്ചു. ഫിംഗർപ്രിന്റ് സെൻസർ ഇല്ല എങ്കിലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന ഫേസ് അൺലോക്ക് ഫീച്ചറുണ്ട്. 4G വോൾട്ടി, ബ്ലൂടൂത്ത് 4.2, വൈഫൈ, GPS, AGPS, മൈക്രോ USB, USB OTG, 3.5mm ഹെഡ്ഫോൺ ജാക്ക് എന്നിവയാണ് പ്രധാന കണക്ടിവിറ്റി സൗകര്യങ്ങൾ. ആക്സിലറോമീറ്റർ, ആംബിയന്റ് ലൈറ്റ് സെൻസർ, ഡിജിറ്റൽ കോമ്പാസ്, പ്രോക്സിമിറ്റി സെൻസർ തുടങ്ങിയ സെൻസറുകൾ ഈ സ്മാർട്ട് ഫോണിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 3000 mAh ബാറ്ററിയുമായിട്ടാണ് ഈ സ്മാർട്ട് ഫോൺ വരുന്നത്. ഇത് പഴയ റെഡ്മി 5 ഉണ്ടായിരുന്ന അത്ര തന്നെയാണെങ്കിലും 40% കൂടുതൽ ബാറ്ററി ലൈഫ് നൽകും എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. 8.3 mm തിക്നെസ് ഉള്ള ഈ സ്മാർട്ട് ഫോണിന്റെ ഭാരം 145 g ആണ്. ഇതേ ചടങ്ങിൽ പുറത്തിറക്കിയ റെഡ്മി 6ൻ്റെ 3 GB റാമും 32 GB സ്റ്റോറേജുമുള്ള മോഡലിന് 7,999 രൂപയാണ് വില. 3 GB റാമും 64 GB സ്റ്റോറേജുമുള്ള മോഡലിന് 9,499 രൂപയും. റെഡ്മി 6ൽ 12 MP 5 MP ഡ്യുവൽ ക്യാമറ സംവിധാനമാണ് പുറകിലുള്ളത്. മീഡിയടെക് ഹീലിയോ P22 പ്രോസസ്സറാണ് റെഡ്മി 6ൽ ഉപയോഗിച്ചിരിക്കുന്നത്. മറ്റൊരു മോഡലായ റെഡ്മി 6 പ്രോയുടെ 3 GB റാമും 32 GB സ്റ്റോറേജുമുള്ള മോഡലിന് 10,999 രൂപയാണ് വില. 4 GB റാമും 64 GB സ്റ്റോറേജുമുള്ള മോഡലിന് 12,999 രൂപയും. റെഡ്മി 6 പ്രോയിൽ കോൾകോം സ്നാപ് ഡ്രാഗൺ 625 ആണ് പ്രോസസ്സർ. നോച്ചുള്ള 5.84 ഇഞ്ചിന്റെ ഫുൾ HD+ ഡിസ്പ്ലേ ആണ് ഇതിലുള്ളത്. മേൽപ്പറഞ്ഞ 2 സ്മാർട്ട് ഫോണുകളെ കുറിച്ചുമുള്ള വീഡിയോകളുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഹോണർ ഇതേ വിലയിൽ അവരുടെ ഹോണർ 7S ഈയിടെ ലോഞ്ച് ചെയ്തിരുന്നു. പെട്ടെന്ന് നോക്കുമ്പോൾ സവിശേഷതകൾ എല്ലാം ഒരേപോലെ തോന്നുമെങ്കിലും ഷോമിയുടെ റെഡ്മി 6A അതേ വിലയിൽ കൂടുതൽ ഫീച്ചേഴ്സ് നൽകുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പെർഫോമൻസും യൂസർ ഇന്റർഫേസുമായിരിക്കും. നിങ്ങൾക്ക് 7,000 രൂപയിൽ താഴെ വിലയുള്ള ഒരു സ്മാർട്ട് ഫോണാണ് വേണ്ടതെങ്കിൽ ഒട്ടും മടിക്കാതെ ഷോമി റെഡ്മി 6A വാങ്ങാവുന്നതാണ്. ഈ വീഡിയോയുടെ പ്രധാന ഭാഗങ്ങൾ മാത്രം ഉൾക്കൊള്ളിച്ചുള്ള വാട്സപ്പ് വേർഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിൽ കൊടുത്തിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള മറ്റു ചില വീഡിയോകൾ കൂടി ഈ ചാനലിലുണ്ട്. സീ യു നെക്സ്റ്റ് ടൈം. ഹാവ് എ ഗ്രേറ്റ് ഡേ.